ഹായ് ഹലോ നമസ്കാരം ജോർജ് ആൻഡ് സ്വേലിൻ്റെ മറ്റു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ട്രാവൽ വ്ളോഗ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നല്ലേന്ന് ചോദിച്ചാൽ അല്ല. സത്യത്തിൽ ഞങ്ങൾ പോകുന്നത് ഒരു കേക്ക് ഡെലിവറിക്കാണ്. അതായത് നമ്മുടെ മാത്തൻസ് കേക്കിൽ നിന്ന് വന്ന ഒരു ഓർഡറാണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് കോട്ടയത്തിന് പുറത്തേക്ക് ഹോം ഡെലിവറി ഉള്ളതല്ല, പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ അവൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അവിടെ വീട്ടിലേക്ക് പോവുകയാണ്. അത് തന്നെയല്ല, ആ പോകുന്ന സ്ഥലത്തിനടുത്ത് തന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ പോകണമെന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചതായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പം അവിടെയും കൂടെ പോകാമല്ലോ എന്ന് ഓർത്താണ് ഞങ്ങൾ പോകുന്നത്. ബൈക്കിനല്ല പോകുന്നത്, കാറിനാണ്. അപ്പോൾ കാറിന് പോകുന്ന മറ്റൊന്നും കണ്ടല്ല, ഈ കേക്കെന്ന് പറയുന്ന ഫോട്ടോ പ്രിൻ്റ് കേക്കാണ്. അപ്പം ബൈക്കിന് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട്, അപ്പോൾ അത് മെൽറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഫോട്ടോ പ്രിൻ്റ് ആയതുകൊണ്ട്. അപ്പം കാറിനാണെങ്കിൽ നമുക്ക് എ സി ഇട്ട് പോകുമ്പോഴത്തേന് അത്രയും കംപ്ലയിൻറ്റ് കേക്കിന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കാറിന് പോകുന്നത്. ഡൂഡൂസ് ക്യാബ്സ് ആൻഡ് എവൻസിൻ്റെയാണ് അത്. ഞങ്ങളുടെ ഒരു കസിൻ്റെയാണ്, ഹസ്ബൻഡിൻ്റെ അപ്പാപ്പൻ്റെ മരുമകൻ്റെയാണിത്. അപ്പം നിങ്ങൾക്ക് വണ്ടിയുടെ ആവശ്യങ്ങളുണ്ടായാൽ, ടാക്സി, റെൻ്റ്, കാർ അങ്ങനെയുള്ള എന്തെങ്കിലും, അതുപോലെ കല്യാണത്തിൻ്റേത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾ മാത്രമല്ല ഈ യാത്രയിലുള്ളത്, ഞങ്ങളുടെ വേറൊരു കസിനും കൂടെ ഉണ്ട്. അത് ആരാന്ന് നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അരവിന്ദ മിനിമാരേമിന്നു കേൾക്കാമേ രാഘവോ. രാഘവ, അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ? ഇവിടെ എന്താ, വല്ല കല്യാണോ മറ്റോ നടക്കാൻ പോവാണോ? ഇത്രയ്ക്ക് അങ്ങോട്ട് വിസ്തരിക്കാൻ? ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായിട്ട് നാലേ നാല് വലി വലിച്ചേക്ക. പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക. ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ, ഈ നാട്ടില് വെള്ളപൂശുകാര് വേറെ ഇല്ലാഞ്ഞിട്ടല്ല. മാടമ്പിള്ളി മേടയില് യക്ഷിയുണ്ട്, മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. ഞാൻ ഈ പറയണതൊന്നും നീ കേൾക്കണില്ലേ? ഇവൻ എവിടെ പോയി കിടക്കുക? ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കണേ. രാഘവോ, രാഘവോ, രാജപ്പോ, ഗോപാലകൃഷ്ണ, അയ്യോ, നമ്മുടെ കേക്ക് ഫ്രണ്ടിൽ സേഫായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇതാണ് കസിൻ ബ്രദർ മനു, മമ്മിയുടെ അനിയത്തിയുടെ മകനാണ്. ഇത് സ്വന്തം പൊണ്ടാട്ടി നീതു, ഇതൊറ്റ പുത്രി അമ്മക്കുട്ടി, ഇത് പുത്രൻ ജോഷുവാച്ച്. അവൻ ഉറക്കം വരുന്നു പറഞ്ഞ് കിടക്കുവാണ്. ജോക്കുട്ടനും ഇവിടെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അവൻ എന്ത് ചെയ്താൽ ഇരിക്കത്തില്ല, എഴുന്നേറ്റ് നിന്ന് അവന് കാഴ്ച കാണണം. താഴ്, മൂന്നാമുറ, അങ്ങനെയുള്ള പല ഫിലിംസും ലൊക്കേഷൻ ആയിട്ടുള്ള എറണാകുളം തൃപ്പൂണിത്തറയിലുള്ള കുന്നിമ്മേ കൊട്ടാരം എന്ന് വിളിക്കുന്ന ഹിൽ പാലസ് മ്യൂസിയത്തിലേക്കാണ്. മണിചിത്രത്താഴ് ഫിലിംസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ തന്നെ ഈ പാലസിന്റെ പല പോർഷൻസും എളുപ്പം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് ഹിൽ പാലസ്.
ഈ ഒരു കൊട്ടാരം 1865 ലാണ് പണി കഴിപ്പിച്ചത് കൊട്ടാരത്തിൽ 49 ബിൽഡിംഗ്സ് ഉണ്ട് 54 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് मोहनलाल सुदेश तमिल संभाषण ईर वचक अब शोभन आद्य मन वो का वे वी अब पल फिलिमस नवे षूट अदी वे नल फिलिमस क्या ഒട്ടുമിക്ക പല ഫിലിംസിലും ഈ നടമുറ്റം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈവൻ മണിച്ചിത്രതാഴി പോലും ഗണേഷ് കുമാർ ഈ ശോഭനയെ കണ്ടു കഴിയുമ്പോൾ പേടിച്ച് വീഴുന്ന ആ ഒരു പ്ലേസ് ഈ നടമുറ്റാണ് മ്യൂസിയം നിൽക്കുന്ന കോമ്പൗണ്ടിൽ തന്നെ ഉള്ള ഒരു പോർഷൻ ആണിത് നിങ്ങൾക്ക് ഓക്കേ കാണാം എന്ത് മാനുകൾ നിൽക്കുന്നു അറിയോ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കൊട്ടാരത്തിനകത്തേക്ക് കടക്കാം മ്യൂസിയത്തിന്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 9 തൊട്ട് ഉച്ചയ്ക്ക് 12:30 വരെയാണ് അതിനുശേഷം ഉച്ചയ്ക്ക് 2 തൊട്ട് വൈകുന്നേരം 5 മണി വരെ Thank you.
ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൊച്ചിയുടെ ആ ഒരു ചരിത്രം മനസ്സിലാക്കാൻ കുറേയേറെ ഡിസ്പ്ലേസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ആനയുടെ ശില്പം കണ്ടില്ലേ, ഇതൊരു വുഡൻ വർക്കാണ്. പണ്ട് ഈ പാലസിലെ ഇതൊരു ഡെക്കറേറ്റഡ് പീസ് ആയിട്ടാണ് വെച്ചിരുന്നത്. പാലസിലെ കുടുംബാംഗങ്ങളെ കുറിച്ചും അവരെ ഫോളോ ചെയ്തിരുന്ന കുറച്ച് സിസ്റ്റത്തെ കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ബോർഡ്സ് പാലസിന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റും മനസ്സിലാക്കാനുള്ള നല്ല ഒരു അവസരമാണ് ഇവിടെ വരിക എന്നുള്ളത്. ഓരോ റൂമിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് എല്ലാം തന്നെ ഫുള്ളി വുഡൻ ബോക്സ് ആണ്. മനോഹരമായിട്ടുള്ള കൊത്തുപണികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്റ്റോണുകളും വാല്യുബിൾ ആയിട്ടുള്ള കുറേ ഓർണമെന്റ്സും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതിനാൽ നിങ്ങളെ അത് കാണിക്കാൻ പറ്റുന്നില്ല. കോയിൻസും ഓർണമെന്റ്സും അതുപോലെ രാജാവിൻ്റെ കിരീടവും ഒക്കെ നമുക്കിവിടെ ഗാലറി കാണാൻ സാധിക്കും. മ്യൂസിയത്തിന്റെ പല പോർഷൻസും തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ബോർഡിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. Thank you.
അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.